ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ട്വിൻസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഹോം മെയ്ഡ് ആയുർവേദിക് സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അലോവേരയെ, തുളസി, നീം ഇതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ആയുർവേദിക് സോപ്പ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതും ഹോം മെയ്ഡ്, അങ്ങനെ ഒരു കെമിക്കലും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാം അല്ലേ. എങ്ങനെയാണ് നോക്കാം നമുക്ക്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, തുളസി ഇട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വളർത്തുന്നുണ്ട്, അതുകൊണ്ട് ചട്ടിയിൽ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ തുളസി ഇട്ട് നമുക്ക് ഇതിൽ തന്നെ മെല്ലെ ഓരോന്ന് പൊട്ടിച്ചെടുക്കാം. കുറച്ച് തുളസി ഇലകൾ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നീമും അലോവേരയാണ്. ഇനി ഈ തുളസി എടുത്തു വെച്ചതിന്റെ കൂടെ തന്നെ കുറച്ച് ആര്യവേപ്പിന്റെ ഇലയും കൂടെ വേണം. ഇവിടെ യു എൻ ഇഷ്ടം പോലെ അരിവേപ്പിന്റെ മരങ്ങൾ ഇവിടെ താഴെ എല്ലാം ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇതിനൊരു ക്ഷാമവും ഇല്ല. അപ്പൊ ഇതും കുറച്ച് ഇലകൾ മുറിച്ച് നമുക്ക് ഇതിന്റെ കൂടെ ഇടാം. എനിക്കിത് നന്നായിട്ട് കഴുകണം കേട്ടോ. ഇതിന്റെ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതെല്ലാം പോക്കി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചുതരാം. ഈ ഇതും കൂടെ, ഈ ഇലയും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് അലോവേര വേണം. അലോവേര ഞാൻ എടുത്ത് കാണിച്ചുതരാം കേട്ടോ. ഇനി ഇത് ഞാൻ നന്നായിട്ട് കഴുകാൻ പോവാണ് കേട്ടോ, നല്ല കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. ഇനി നമുക്ക് ഒരു ഫുൾ അലോവേര എടുത്തിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കണം. ആദ്യം തന്നെ അതിൻ്റെ തട്ടൊന്ന് മുറിച്ചു കഴിഞ്ഞാൽ ഒരു യെല്ലോ കളർ ലിക്വിഡ് അതിന് വരാനുണ്ട്, അത് നമുക്ക് വേണ്ടാത്തതാണ്. അതുകൊണ്ട് കുറച്ച് നേരം ആ തട്ടം കട്ട് ചെയ്ത് അവിടെ വെച്ചാൽ ആ യെല്ലോ ലിക്വിഡ് അങ്ങോട്ട് പോകും. അത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയ കഷ്ണമാക്കി മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് മാത്രം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. ഈ അലോവേരേൻ്റെയും തുളസീൻ്റെയും നീമിൻ്റെയും ഒക്കെ ബെനിഫിറ്റ്സ് ഒക്കെ അറിയാലോ അല്ലേ. ഇതൊക്കെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അലോവേര നല്ലൊരു മോയ്സ്ചറൈസറാണ്, പിന്നെ സ്കിൻ വൈറ്റനിങ്ങിനും പിന്നെ സ്ട്രെച്ച് മാർക്ക് റെഡ്യൂസ് ചെയ്യാനും എല്ലാം നല്ലതാണ്. നീമാണെങ്കിലും തുളസി ആണെങ്കിലും ആൻറ്റി ഓക്സിഡൻസ് ആണ്, നമ്മുടെ സ്കിന്നിന് വേണ്ട വൈറ്റമിൻസും ഫാറ്റി ആസിഡ്സും എല്ലാം ഉണ്ട്. പിംപിൾസിനും പിംപിൾ മാർക്സിനും എല്ലാം നല്ലതാണ്. അങ്ങനെ നമ്മൾ അലോവേര ജെൽ മിക്സിയിലിട്ട് അരച്ച് വെക്കുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ഇലകളില്ലേ, തുളസിയും നീമും, അതും കൂടെ മിക്സിയിലിട്ട് നന്നായി അരച്ചവിടെ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ്. ഗ്ലിസറിൻ നമ്മളെ സ്കിന്നിൽ നിന്ന് വളരെ നല്ലതാണ് കേട്ടോ, നല്ലൊരു മോയ്സ്ചറൈസറും ക്ലൻസറും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആമസോണിൽ വാങ്ങാൻ കിട്ടും. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇത് നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യണം. കണ്ടില്ലേ, ഡബിൾ ബോയിൽ ചെയ്തപ്പം ഈ സോപ്പ് എല്ലാം അലിഞ്ഞ് നല്ല കട്ടയെല്ലാം മാറി ഫുൾ വെള്ളം പോലെയാവും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റമിൻ ഇ ഓയിൽ ഒരു അഞ്ചെട്ട് തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച നീമും തുളസി അലോവേരയും എല്ലാം കൂടെ ഉള്ള ആ ലിക്വിഡ് ഇല്ലേ, അത് ആഡ് ചെയ്യാം. നമ്മുടെ സോപ്പിന് ഇനി എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല പച്ച കളറിൽ തന്നെയുണ്ട്. പക്ഷേ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ, ഏതെങ്കിലും ഫ്ലേവർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്ലേവർ ഇതിലേക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. നാച്ചുറൽ എസൻഷ്യൽ ഓയിൽ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി നമുക്ക് ഈ സോപ്പ് മോൾഡിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെക്കുക. ഇതും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച ആ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കാം. അത് തണിയാനാണ് വെട്ടരുത് കേട്ടോ, ആ ചൂടോടെ തന്നെ ഒഴിക്കണം ഇതിലേക്ക്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വെക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, ഓവർ നൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഒന്ന് നോക്കി നല്ല കട്ടിയായിട്ടുണ്ട്.
ഓ നല്ല അടിപൊളി സോപ്പ് റെഡി ആയി കഴിഞ്ഞു കണ്ടില്ലേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് നമ്മളെ സ്കിന്നിന്. എൻ്റെ വീട്ടിലിപ്പോൾ എല്ലാവരും ഈ ആയുർവേദിക് സോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്തിന് എൻ്റെ ചെറിയ മൂട്ട് വരെ ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഇതാണ്. കാരണം നാച്ചുറലായുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി അടുത്തത് വേറെ ഒരു വീഡിയോ വരുന്നവരെ ബൈ.